ഹായ് എവ്രിവൺ, കേരള സെറ്റ് പേപ്പർ വണ്ണിലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിൽ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന മോഡ്യൂളിന്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ളത്. സോ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് തിയറീസ്, മോഡൽസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ അതിലെ ഒരു ഏരിയ മെമ്മറി എന്ന ഏരിയ ആയിരിക്കും ഫോക്കസ് ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ മെമ്മറിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. സോ ഹ്യൂമൻ മെമ്മറിയുടെ ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള മെമ്മറീസ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. സോ ബേസിക്കലി മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള ഏരിയയുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് അല്ലെങ്കിൽ ഒരു സെഷൻ നോക്കി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനെ വിളിക്കാം. ഓക്കെ, സോ ബിഫോർ മൂവിങ് ഇൻ ടു ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഓർ ഹ്യൂമൻ മെമ്മറി, നമ്മൾ ആദ്യം ഈ റിമെമ്പറിങ് അല്ലെങ്കിൽ മെമ്മറി എന്നുള്ള ഈ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഈ ഒരു ടേമിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാനായിട്ട് പോവാണ്. സോ ഈ മെമ്മറി അല്ലെങ്കിൽ റിമെമ്പറിങ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല ഓർമ്മശക്തിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, ബേസിക്കലി അതിൽ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിമെമ്പറിങ് അല്ലെങ്കിൽ മെമ്മറി എന്നുള്ള ആസ്പെക്ടിൽ ബേസിക്കലി വരാം. ബേസിക് ആയിട്ടും നാല് കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. സോ വി ഹാവ് ലേണിംഗ്, റിറ്റൻഷൻ, റീകോൾ ആൻഡ് റെക്കഗ്നീഷൻ. ഓർമ്മയിൽ വെക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല ഓർമ്മശക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. ദാറ്റ് ഇസ് ലേണിംഗ്. ഒരു പുതിയ ആശയം, പുതിയ തിയറി, പുതിയ കോൺസെപ്റ്റ്, പുതിയ കാര്യങ്ങൾ, അത് പഠിക്കാനായിട്ടുള്ള കഴിവ് ഈ റിമെമ്പറിങ്ങിന്റെ ഒരു പാർട്ടാണ്. പിന്നീട് വരുന്ന കാര്യം എന്താണ്, റിറ്റൻഷൻ. ഈ പഠിക്കുന്ന കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാൻ, മൈൻഡിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. അതാണ് റിമെമ്പറിങ് അല്ലെങ്കിൽ മെമ്മറിയുടെ അടുത്ത തലം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ്, റീകോൾ. അതായത് കാര്യങ്ങൾ പഠിക്കുന്നു, കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർന്നില്ല, മറിച്ച് പിന്നീട് നമുക്ക് അത് ഓർത്തെടുക്കേണ്ടി വന്നാൽ, ഒരു സാഹചര്യത്തിൽ അതിനെ റീകോൾ ചെയ്യേണ്ടി വന്നാൽ അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. സോ ദാറ്റ് ഇസ് ദ തേർഡ് ഫേസ്. അപ്പോൾ റിമെമ്പറിങ് അല്ലെങ്കിൽ മെമ്മറിയുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്, റീകോൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, അല്ലെങ്കിൽ അതിനെ കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല, മറിച്ച് അത് റീകോൾ ചെയ്യാൻ ആവശ്യാനുസരണം ഓർമ്മയിലുള്ള കാര്യങ്ങളെ റീകോൾ ചെയ്ത് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. പിന്നീട് വരുന്ന കാര്യം എന്താണ്, റെക്കഗ്നീഷൻ. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു, നമ്മൾ ഓർമ്മയിൽ സൂക്ഷിച്ചു, അത് നമുക്ക് ആവശ്യാനുസരണം ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നീട് ഇപ്പം നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കാണുമ്പോൾ ഇത് അത് തന്നെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും നിങ്ങൾക്കുണ്ടാവണം. അപ്പം ഈ നാല് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുന്നതാണ് മെമ്മറി അല്ലെങ്കിൽ റിമെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരാൾക്ക് നല്ല ഓർമ്മശക്തിയാണ്, നല്ല മെമ്മറിയാണ്, നല്ല റിമെമ്പറിങ് കപ്പാസിറ്റി ഒരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ നാല് ഘടകങ്ങളും പ്രധാനമാണ്. ലേണിംഗ്, റിറ്റൻഷൻ, റീകോൾ ആൻഡ് റെക്കഗ്നീഷൻ, ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒത്തുചേരുന്നതാണ് മെമ്മറി അല്ലെങ്കിൽ റിമെമ്പറിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാം. സോ ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മെമ്മറി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹ്യൂമൻ മെമ്മറിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് അതിനെ മൂന്ന് തലങ്ങളായി അല്ലെങ്കിൽ മൂന്ന് തരത്തിൽ തരംതിരിക്കാനായിട്ട് സാധിക്കും. മൂന്ന് ടൈപ്സ് ഓഫ് മെമ്മറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണത്? വി ഹാവ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അപ്പോൾ ഒരു ബ്രോഡ് സെൻസിൽ ഇതിനെ നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ഇനി ഇതിനകത്ത് ഓരോന്നും എന്താണ്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം ഇതിൻ്റെ ഫർദർ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫർദർ ഇതിൻ്റെ തരംതിരിവുകളെ കുറിച്ച് വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. യു ആർ സെൻസിങ് സോ മെനി തിങ്സ് അല്ലേ? ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളൊരു റൂമിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നിങ്ങളുടെ അവിടെ ഒരു വിൻഡോ ഉണ്ട്, അതിലൊരു കേർട്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. മേ ബി ആ കേർട്ടൻ ചെറുതായിട്ട് അവിടെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടാവും, ഒന്ന് അനങ്ങുന്നുണ്ടാവും, അത് നിങ്ങൾ ആക്ച്വലി കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എടുക്കുന്നില്ല, യു ആർ ജസ്റ്റ് സീയിങ് ഇറ്റ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തെങ്കിലും സംസാരിക്കുന്ന സൗണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ആ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ യു ആർ സെൻസിങ് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള മെമ്മറിയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് ഈ സമയത്ത് നിങ്ങൾ ഇപ്പം ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ സെൻസസിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതൊന്നും
നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങൾ കോൺഷ്യസ്ലി അതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ നോട്ട്സ് എഴുതുന്നുണ്ടെന്ന് വിചാരിക്കാം, ജസ്റ്റ് നിങ്ങളുടെ ഫാൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ നോട്ട്സിലെ പേജസ് ചിലപ്പോൾ ഇപ്പൊ മൂവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ അത്ര നമ്മുടെ ഓർമ്മയിലേക്ക് അതുപോലെ തന്നെ എടുക്കുന്നില്ല, പക്ഷെ വി ആർ സീയിങ് ഇറ്റ്. അതുപോലെ നിങ്ങളുടെ ഫാൻ ഓൺ ആണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സൗണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ സെൻസസിലൂടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മളുടെ മെമ്മറിയിലെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഓർമ്മ, അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്ന നിങ്ങളുടെ മെമ്മറിയിലെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഈ ഷോർട്ട് ടേം മെമ്മറിക്ക് തന്നെ മറ്റു രണ്ട് പേരുകളും കൂടി ഉണ്ട്, ആക്റ്റീവ് മെമ്മറി അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയും. അപ്പൊ ഷോർട്ട് ടേം മെമ്മറി എന്നുള്ള ടേമിന് ഉപയോഗിക്കാവുന്ന മറ്റു രണ്ട് പേരുകളാണ് ആക്റ്റീവ് മെമ്മറി അഥവാ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോങ് ടേം മെമ്മറി എന്തായിരിക്കും? ഷോർട്ട് ടേം മെമ്മറി വളരെ ഒരു ഷോർട്ട് പീരിയഡിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും. ലോങ് ടേം മെമ്മറി ആണെങ്കിലോ കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക്, ചില ഡെക്കേഡ്സിലേക്ക് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക? നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയിലായിരിക്കും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളെ ബേസിക്കലി നിങ്ങൾക്ക് റിഹേഴ്സലൊക്കെ ചെയ്ത് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാം. അതൊക്കെ നമ്മളുടെ ഈ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗിന്റെ ഭാഗമായി നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡൽസ് അല്ലെങ്കിൽ റിലേറ്റഡ് സീരീസിൽ നമ്മൾ പിന്നീട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. എന്താണ് റിഹേഴ്സൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് പഠിക്കുന്നതാവും. അപ്പൊ ഈ മൂന്ന് തരംതിരിവുകളാണ് ബേസിക്കലി ഹ്യൂമൻ മെമ്മറിയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാനായിട്ടുള്ളത്. വി ഹാവ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ആൻഡ് ഫൈനലി ലോങ് ടേം മെമ്മറി. ഈ ലോങ് ടേം മെമ്മറി തന്നെ രണ്ട് തരത്തിലുണ്ട്. വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറിയെ നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് വിളിക്കും, അതുപോലെ ഇംപ്ലിസിറ്റ് മെമ്മറിയെ പ്രൊസീജറൽ മെമ്മറി എന്ന് വിളിക്കും. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻറ്റൻഷനലി ഓർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കാം, ചില എപ്പിസോഡ്സ് ആയിരിക്കാം, അതൊക്കെ നമ്മൾ കോൺഷ്യസ്ലി ഓർക്കുന്നതാണ് അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി അഥവാ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയാം. ഇനി നമുക്ക് ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ പ്രൊസീജറൽ മെമ്മറി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഓർമ്മയിലേക്ക് സൂക്ഷിക്കപ്പെടുന്നത്, നമ്മൾ പ്രത്യേകിച്ച് എഫേർട്സ് ഒന്നും എടുത്തിട്ടല്ല, പക്ഷെ അല്ലാണ്ട് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവുന്ന കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പാട്ട്, നിങ്ങൾ ചിലപ്പോൾ ഈ പാട്ട് പലതും നമ്മളോട് ഇപ്പം പല പാട്ടുകളും ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ ലിറിക്സ് ഓർമ്മയിൽ നിന്ന് പറയാൻ സാധിക്കും. നിങ്ങൾ ഇരുന്ന് ആ ലിറിക്സ് എഴുതിയെടുത്ത് ആ പാട്ട് പഠിച്ചതൊന്നും ആവില്ല, പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് അത് അൺഇൻറ്റൻഷണൽ ആയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് ആ ലിറിക്സ് കയറുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമായിട്ട് വരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു, ഇതിൻ്റെ ഒരു മറ്റൊരു ടേം എന്താണ്? പ്രൊസീജറൽ മെമ്മറിയാണ്. പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പം നിങ്ങൾ സൈക്കിൾ ഓട്ടം പഠിക്കുന്നു, നിങ്ങൾ ആ സൈക്കിൾ ഓട്ടം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു സൈക്കിൾ ചവിട്ട ബാലൻസ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് പോവില്ല. അപ്പം അങ്ങനെയുള്ള പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതും നമ്മുടെ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമായിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ പഠിക്കാൻ പറ്റുന്നത്, എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആയി നമ്മൾ ചില സംഭവങ്ങൾ ഇൻറ്റൻഷനലി അല്ലെങ്കിൽ നമുക്ക് കോൺഷ്യസ്ലി നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളെയാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയാം. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില കാര്യങ്ങളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി അഥവാ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയാം. സോ ലോങ് ടേം മെമ്മറീനെ അങ്ങനെ തരംതിരിക്കുക എന്ന് പറഞ്ഞു. ഇനി ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറി അഥവാ ഡിക്ലറേറ്റീവ് മെമ്മറീനെ വീണ്ടും നമുക്ക് ചില കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. വി ഹാവ് സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, ആൻഡ് ഫൈനലി വിഷ്വൽ മെമ്മറി. ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്ന സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറിയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള മെമ്മറീസ്, അതായത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമായി നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടുന്ന രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും ആണ്. അതിനോടൊപ്പം തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയും വിഷ്വൽ മെമ്മറിയും കൂടെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഓക്കെ, സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ചില സംഭവങ്ങൾ, ചില ഫാക്ട്സ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടാവും അല്ലേ.
അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പം ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കും. അതുപോലെ ചില വേർഡ്സിന്റെ മീനിങ് അതായത് ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എപ്പം ചോദിച്ചാലും നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, വാക്കുകളുടെ മീനിങ്സ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചില ഐഡിയാസ്, ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ വാക്കുകളുടെ മീനിങ്സ് ഇതൊക്കെ നമ്മൾ മറന്നുപോയില്ല. നമ്മൾ ആ വാക്കുകളുടെ അർത്ഥം അറിയുന്നത് കൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളെയാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറയാം. ദെൻ വി ഹാവ് എപ്പിസോഡിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ടേം പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില ഇവന്റ്സ് അല്ലെങ്കിൽ ചില എപ്പിസോഡ്സ്, നമ്മുടെ ലൈഫിൽ ഇതിനു മുമ്പ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, ചില എപ്പിസോഡ്സ് അല്ലെങ്കിൽ ചില ഇവന്റ്സ് ഒക്കെ നമ്മൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ എപ്പിസോഡിക് മെമ്മറിയുടെ ഭാഗമായിട്ട് വരിക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ രണ്ട് ടൈപ്സ് ആണ് മെയിൻ ആയിട്ടും ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ വി ഹാവ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ആൻഡ് വിഷ്വൽ മെമ്മറി. ബേസിക്കലി ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ ഈ സെമാൻറ്റിക് മെമ്മറിയുടെയും എപ്പിസോഡിക് മെമ്മറിയുടെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. അതായത് നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന വ്യക്തികൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇവന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് ദി സെമാന്റിക് മെമ്മറി ആസ് വെൽ ആസ് ദി എപ്പിസോഡിക് മെമ്മറി. ദെൻ വി ഹാവ് വിഷ്വൽ മെമ്മറി. വിഷ്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, ഇമേജസ് ഓർക്കാനായിട്ടുള്ള നമ്മുടെ കഴിവ്. അപ്പം നമുക്ക് ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ആ വസ്തുവിന്റെ ഇമേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അല്ലെ. ഇപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ ഷേപ്പ് വരില്ല, വിഷ്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരില്ലേ, അതിനെയാണ് നമ്മൾ വിഷ്വൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബേസിക്കലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ മെമ്മറീനെ ബേസിക് ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറീനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും തിരിക്കാൻ സാധിക്കും. വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറീനെ വീണ്ടും തിരിക്കാം, നാലായിട്ട് തരം തിരിക്കാം. രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, സെമാൻറ്റിക് മെമ്മറി ആസ് വെൽ ആസ് എപ്പിസോഡിക് മെമ്മറി. അതിനോടൊപ്പം തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, വിഷ്വൽ മെമ്മറി നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഹ്യൂമൻ മെമ്മറിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഐഡിയ. അപ്പൊ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗപ്പെടും, കാരണം ഇതുമായി റിലേറ്റ് ചെയ്യുന്ന ഈ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഇനി കുറെ മോഡൽസും ലെറ്റ്സ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്തൊക്കെ ഈ ടൈപ്സ് ഓഫ് മെമ്മറി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെയുള്ള തിയറീസും മോഡൽസും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബേസാണ് ഈ സെഷനിലൂടെ ബേസിക് ആയിട്ട് നമ്മൾ തരാനായിട്ട് ഉദ്ദേശിച്ചത്. സോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ജൂലൈ 2018 സെറ്റ് എക്സാമിന് ചോദിച്ചതാണ്. A memory system for permanently storing, managing and retrieving information for further uses. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇംപ്ലിസിറ്റ് മെമ്മറി. അതായത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ആവശ്യാനുസരണം റിട്രൈവ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന മെമ്മറി സിസ്റ്റം. പെർമനൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, പെർമനൻ്റ് ആയി സ്റ്റോർ ചെയ്യാൻ സാധിക്കണം. സോ ഒബ്വിയസ്ലി പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്താൽ ദാറ്റ് ഇസ് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, എക്സ്പ്ലിസിറ്റ് മെമ്മറി, ഇംപ്ലിസിറ്റ് മെമ്മറി ആണ് ഓപ്ഷൻസ് ഉള്ളത്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ലോങ് ടേം മെമ്മറി. അടുത്ത ക്വസ്റ്റ്യൻ, most people find they have no problem riding a bicycle to classes in college even though they haven't ridden one since they were young. What type of memory can account for this? And you have the option semantic memory, episodic memory, procedural memory and explicit memory. appo ivada soichirikkunna enda ipo nammal college lokke padikkunna kuttikalku usually അവരുടെ ഇപ്പൊ സൈക്കിൾ ഒക്കെ ഓടിച്ച് പോവാന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈവൻ ഇഫ് അവര് ചെറുപ്പത്തിലാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്, അത് കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് വന്നാലും ഒരു കോളേജിൽ എത്തിക്കഴിയുമ്പോൾ ദേ കൻ ഈസിലി റൈഡ് എ ബൈസൈക്കിൾ ടു ദെയർ ക്ലാസസ്. അപ്പം ഇത്തരത്തിലുള്ള മെമ്മറി എന്താ പറയുന്നത് എന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാൽ, മോസ്റ്റ് പീപ്പിൾ ഫൈൻഡ് ദേ ഹാവ് നോ പ്രോബ്ലം റൈഡിങ് എ ബൈസൈക്കിൾ
to classes in college, even though they haven't ridden one since they were young. What type of memory can account for this? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ മെമ്മറിയെ കുറിച്ച് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, പ്രൊസീജറൽ മെമ്മറി ആൻഡ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. So the right answer for this question is option C, that is procedural memory, or you can call it as the implicit memory. So the right answer for this question is option C. So in the നമ്മുടെ live session la നമ്മൾ focus ചെയ്തത് memory, human memory എന്നുള്ള area ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ foundations of education എന്ന യൂണിറ്റിലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. So human memory എങ്ങനെ നമുക്ക് തരംതിരിക്കാം, different types നമ്മൾ പറഞ്ഞു. Semantic memory ഉണ്ട്, അതുപോലെ ഷോർട്ട് ടേം, ലോങ് ടേം, അങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, അങ്ങനെ നമ്മൾ അതിനെ തരംതിരിച്ചു. വീണ്ടും ഫെർദർ ലോങ് ടേം മെമ്മറിയുടെ ചില ഡിസ്റ്റിങ്ഷൻസ് നമ്മൾ കണ്ടു. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഐഡിയ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇതിനെ കുറിച്ച് ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.